മൂന്നാറിൽ നിർമ്മാണ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള കോടതി ഇടപെടലിൽ പ്രതിഷേധം ശക്തമാകുന്നു എന്നുള്ളതാണ് വിവരം കേസിൽ സി പി എം അടക്കമുള്ള സംഘടനകൾ കക്ഷിചേരും കോടതി അമിക്കസ് ക്യൂറിയുമായി അമിക്കസ് ക്യൂറിയായി നിയമിച്ച അഭിഭാഷകരെ വിശ്വാസത്തിലെടുക്കാൻ ആകില്ല എന്നാണ് ഉയരുന്ന നിലപാട് പരീക്ഷ സേവൻ വന്നത് തന്നെ ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഹൈക്കോടതിയുടെ സൗദ്ദേശപരമായ തീരുമാനത്തെ സംബന്ധിച്ചുള്ളതിനേക്കാൾ ഉപരി ഈ രൂപപ്പെടുത്തിയിരിക്കുന്ന സമിതിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച് ആളുകൾക്ക് ആശങ്ക ഉണ്ടായിട്ടുണ്ട് ആശങ്ക പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഗവൺമെൻറ് സത്യപ്പെടുത്തുക ബഹുമാനപ്പെട്ട കോടതിയുടെ സത്യപ്പെടുത്തുക എന്നുള്ളത് സംബന്ധിച്ചാണ് തീരുമാനിച്ചുള്ളത് ഇപ്പോൾ സി പി എം ജില്ലാ സെക്രട്ടറി ഇതേക്കുറിച്ച് സംസാരിക്കുന്നതാണ് കണ്ടത് ആഷിഖ് അവിടെ നിന്ന് ചേരുകയാണ് നമ്മൾക്കൊപ്പം വേഗത്തിൽ ആഷിക്കിലേക്ക് പോകാം ആഷിഖ് ഗുഡ് മോർണിംഗ് എന്താണ് ഇക്കാര്യത്തിൽ ഉയരുന്ന പ്രതിഷേധം അതിന് ആധാരമായി പറയുന്ന കാര്യങ്ങൾ ശരദ്ധ ഈ കേസിനെ കുറിച്ച് പറയുമ്പോൾ ഏതാണ്ട് ഇരുപത് വർഷത്തിലധികം പഴക്കമുള്ളൊരു കേസാണ് വൺ ലൈഫ് വൺ എർത്ത് എന്ന് പറയുന്ന സംഘടന മൂന്നാറിലെ പ്രദേശങ്ങൾ പരിസ്ഥിതി ലോകന മേഖലയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കേസാണ് ഈ കേസിന് ഹൈക്കോടതി ഒരു പ്രത്യേക ബെഞ്ചിനെ നിയമിക്കുകയും ആ ബെഞ്ചാണ് ഈ കഴിഞ്ഞ മാസം ഹൈ മൂന്നാറിൽ രണ്ട് നിലയ്ക്ക് മുകളിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറക്കണെന്നതും വിഷയം പഠിക്കാൻ ഹരീഷ് വാസുദേവനെയും രഞ്ജിത്ത് തമ്പാനേയും അമിക്കസ്ക്യൂരിയായി നിയമിക്കുന്ന സാഹചര്യം ഉണ്ടായത് തുടർന്ന് മൂന്നാറിലെ ഏതാണ്ട് പതിനൊന്നോളം പഞ്ചായത്ത് പ്രദേശങ്ങളായിരുന്നു ആദ്യം ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ പിന്നീട് ശാന്തൻപാറ അടക്കമുള്ള മൂന്ന് പഞ്ചായത്തുകളെ കൂടി ഈ നിർമ്മാണ നിരോധനത്തിൻ്റെ ഭാഗമാക്കി ചേർക്കുകയാണ് ഇതോടെ വലിയ ജനപ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട് നമുക്കറിയാം ജില്ലയുടെ ഇടുക്കി ജില്ലയുടെ സവിശേഷത എടുക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യാനന്തര കാലം മുതൽക്ക് തന്നെ ഭരണകൂടങ്ങളുടെ പിന്തുണയോടെ കുടിയേറ്റങ്ങൾ ഉണ്ടാവുകയും കർഷകർ ആ പ്രദേശങ്ങൾ വെട്ടിത്തെളിച്ച് കൃഷി ചെയ്ത് ജീവിതം വികസന പ്രവർത്തനങ്ങൾ എടുക്കുക ചെയ്ത ഒരു നാടാണ് ഇടുക്കി ഇടുക്കിയുടെ ചരിത്രം വിപുലമാണ് ഇടുക്കിയുടെ കുടിയേറ്റ് ഭൂമി പ്രശ്നങ്ങൾ അതിനോ അതിനോള സംഘർഷം സങ്കീർണ്ണമാണ് എന്ന് പറയാം ദീർഘമായ കാലങ്ങളിലെ കുടിയേറ്റങ്ങളും കുടിയറക്കങ്ങളും കാരണം സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ നിലനിൽക്കുന്ന പ്രദേശമാണ് ഇടുക്കി അതുകൊണ്ട് തന്നെ ഈ ഭൂപ്രശ്നങ്ങളെ പരിഗണിച്ച് പരിഹരിച്ച് കൃത്യമായി പട്ടയം നൽകണം എന്ന ആവശ്യം ദീർഘകാലമായി ജില്ലയിൽ നിലനിൽക്കുന്നതാണ് ഈ ആവശ്യത്തെ പരിഗണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ എഴുപതിലെയും അറുപത്തിനാലിലെയും നിയമങ്ങൾ ഭേദഗതി ചെയ്ത് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാം എന്ന ഉറപ്പ് നൽകുകയും ഇതേ തുടർന്ന് കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലഘട്ടത്തിൽ ഈ ഭൂ ഈ നിയമപരിഷ്കരണങ്ങൾ ഈ നിയമ ഭേദഗതികൾ അവതരിപ്പിക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായിരുന്നു പക്ഷേ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി നിയമസഭ നേരെ നേരത്തെ പിരിയുകയും ഈ നിയമ ഭേദഗതി അവതരിപ്പിക്കാൻ കഴിയാതെ വരികയും ചെയ്തു ഇത്തരത്തിൽ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണ്ണമാകുന്ന സാഹചര്യമുണ്ടായി ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് ഇത് ജില്ലയിൽ നിലനിൽക്കുന്ന ഭൂപ്രശ്നങ്ങൾക്ക് കൂടുതൽ സങ്കീർണമാക്കുന്ന ഒരു നടപടിയായിട്ടാണ് വരുന്നത് അതേപോലെ മുൻകാലങ്ങളിൽ ഇത്തരം ഭൂപ്രശ്നങ്ങളിലും പരിസ്ഥിതി പ്രശ്നങ്ങളിലും ഒരു നിലപാടെടുത്ത അല്ലെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഈ ജില്ലയിലെ ജനവാസ മേഖലകൾക്കെതിരായ ഒരു നിലപാടെടുത്ത ആളുകളെ ക്യൂറിയായി നിയമിക്കുക രഞ്ജിത്ത് തമ്പാൻ ഹരീഷ് വാസുദേവൻ അടക്കമുള്ളവർ മുൻപ് കാഡ്ഗിൽ കസ്തൂരിരംഗൻ അടക്കമുള്ള റിപ്പോർട്ടുകളുടെ അത്തരം വിവാദങ്ങളുടെ കാലത്ത് ഇടുക്കിയിലെ ജനങ്ങൾക്കെതിരായ നിലപെടുത്ത ആളുകളെ അമിക്കസ്ക്യൂറിയാക്കി നിയമിക്കുന്നതും അടക്കമുള്ള സാഹചര്യങ്ങളുണ്ടായത് വലിയ പ്രതിഷേധം ജനങ്ങളിൽ രൂപപ്പെടുത്തുന്നുണ്ട് ഇത് ജില്ലയിലെ വിവിധ സംഘടനകൾ ഏറ്റെടുക്കുകയും സി പി എം അടക്കമുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ഈ കോടതിയിലെ കേസിൽ കക്ഷി ചേരുവാനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട് സി പി മാത്രമല്ല കേരള കർഷക സംഘം അതേപോലെ മലയോര മലയോര സംരക്ഷണ സമിതി അടക്കമുള്ളവർ ഈ കേസിൽ കക്ഷി ചേരുകയും ഇത് കൃത്യമായ ഒരു നിലപാട് കൂടി കോടതി എത്തിച്ചേരുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് സി പി എമ്മിന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായി കോടതിയെ പ്രതി പ്രതിനിധീകരിക്കുന്നത് മുൻ എം പി കൂടിയായിട്ടുള്ള ജോയിസ് ജോർജ് എം പി ജോയിസ് ജോർജ് ആയിരിക്കും അത്തരത്തിലുള്ള നടപടികൾ വലിയ പ്രതിഷേധങ്ങൾ നിയമപരമായും അല്ലാതെയും ജനങ്ങളെ സംഘടിപ്പിച്ചും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങൾ വരുന്നുണ്ട് ശരി 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 ആഷിഖ് ആഷിഖ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അതുകൊണ്ട് തന്നെ ഇടുക്കിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ശക്തമായ പ്രതികരണങ്ങളും കൂടുതൽ വാർത്തകൾക്കും ഒക്കെ നല്ലൊരു സാധ്യത കാണുന്നുമുണ്ട് ഏതായാലും ഇപ്പോഴത്തെ ഈ വിഷയത്തിലുള്ള ഇടുക്കി മലയോര ജനതയുടെ ഹൈറേഞ്ചിൻ്റെ ഒരു പ്രതിഷേധമാണ് അല്ലെങ്കിൽ അവരുടെ വിമർശനമൊക്കെയാണ് ഈ വാർത്തയിലൂടെ നമ്മളിപ്പോൾ കണ്ടത്